സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ കെട്ടിട നിർമ്മാണ ഫീസ് വർധനയ്ക്കെതിരെ പ്രമേയം പാസാക്കി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത്. ജനങ്ങളുടെ മേൽ അധികഭാരം കെട്ടിവെക്കുന്ന വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാനാണ് പ്രമേയം അവതരിപ്പിച്ചത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് ജനങ്ങൾക്ക് പ്രയാസകരമാവും വിധം വർദ്ധിപ്പിച്ച നടപടി ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രാമചന്ദ്രൻ കരിമ്പിൽ പിന്താങ്ങി. കുടുംബജീവിതം താറുമാറാക്കും വിധം സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ കെട്ടിട നിർമ്മാണ അനുമതി ഫീസ് വർധനവ് തിരുവമ്പാടിയിലെ സാധാരണക്കാരായ കർഷകർ, കർഷക തൊഴിലാളികൾ, മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങൾ എന്നിവർക്ക് വലിയ തിരിച്ചടിയാവുമെന്നും സാധാരണക്കാരനെ പ്രയാസപ്പെടുത്താതെയുള്ള കെട്ടിട നിർമ്മാണ അനുമതി ഫീസ് വർധനവ് ആണ് വേണ്ടതെന്നും വൈസ് പ്രസിഡന്റ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം അടിസ്ഥാന വസ്തു നികുതി കുറഞ്ഞതും കൂടിയതുമായ പദ്ധതികൾ തീരുമാനിച്ചതിന് സമാന രീതിയിൽ കെട്ടിട നിർമ്മാണ അനുമതി ഫീസ് കുറഞ്ഞ തുക 20 കൂടിയ തുക 50 നിശ്ചയിച്ച് അന്തിമ തുക നിശ്ചയിക്കാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 81 ചതുരശ്ര മീറ്റർ വീട് നിർമ്മിക്കുന്ന സാധാരണക്കാരായ കുടുംബങ്ങൾ പഴയ ഫീ പ്രകാരം 243 രൂപ അടച്ചിരുന്നത് ഇപ്പോൾ പുതിയ ഫീസ് പ്രകാരം 4050 രൂപ അടയ്ക്കേണ്ടതായി വന്നിരിക്കുകയാണ്. പഞ്ചായത്തിലെ ഇടത്തരം കുടുംബങ്ങൾ 120 ചതുരശ്ര മീറ്റർ വീടുകളാണ് അധികവും നിർമ്മിക്കുന്നത്. ഇതുപ്രകാരം പഴയ ഫീസ് പ്രകാരം 480 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ 1200 രൂപയാണ് അടയ്ക്കേണ്ടത്. 13 ഇരട്ടിയോളം വർധനവാണ് വന്നിരിക്കുന്നത്. ഈ നിരക്ക് ഗ്രാമീണ കുടുംബങ്ങൾക്ക് താങ്ങാനാവുന്നതല്ലെന്നും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. പ്രമേയത്തെ 9 അംഗങ്ങൾ അനുകൂലിച്ചപ്പോൾ 5 അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് അധ്യക്ഷയായി. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.